ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മർവാസ് വേൾഡ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം. അതുപോലെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു അടിപൊളി മന്തിൻ്റെ റെസിപ്പിയാണ്. 1 കിലോ മന്തിയാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിട്ട് പോകാം, നമുക്ക് വിശദമായിട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ചിക്കൻ മീഡിയത്തിൽ അരിഞ്ഞത്. ഇനി നമുക്കിതിൽക്ക് 3 മീഡിയം സൈസ് സവാള, തക്കാളി, മല്ലിയില ഇടണം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ റെഡ് ഫുഡ് കളർ ആവശ്യത്തിന് ഇടുക. ഉപ്പ്, പിന്നെ വെറുതെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എള്ളും സോയാ സോസും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണ്ട, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനലാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഞാൻ ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ക്യാപ്സിക്കത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓല ഒഴിക്കുക. ഞാനിത് ഒഴിക്കണ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ 1/2 കപ്പ് ഓല ഒഴിക്കുക. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. കൃത്യം അത് അളന്നെടുത്ത് ഒഴിക്കുക. ഓല എന്തായാലും വേണം. നമ്മളിതിൽ വേറെ ഉപ്പും വേറെ വെള്ളമൊന്നും ഇട്ടിട്ടല്ല വേവിക്കണത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം 1.5 മണിക്കൂറോളം. ഇനി നമുക്ക് അരി വേവിക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, ഉണക്ക നാരങ്ങ, പച്ചമുളക്, പിന്നെ 2 കരിയാമ്പു, പിന്നെ 2 ചെറിയ പീസ് പട്ട. ഞാനിവിടെ ഓൾറെഡി വെള്ളത്തിൽ അരി കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇത് ബസ്മതി റൈസ് അല്ല, കുറച്ച് ചെറിയ അരിയാണ്. ഞങ്ങളിലുള്ളവരെ ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ആക്കിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി നീളനരി ആക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽക്ക് അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഈ ഓയിലിൽ തന്നെ ഇത് നന്നായിട്ടായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഒരു മീഡിയം തീരിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചിക്കൻ വേവും. അപ്പോൾ ഇത് അരി നമ്മുടെ നന്നായി വെന്തിട്ടുണ്ട്. 1/4 നിന്ന് 1 പൊടിക്കും കൂടി വേവ് വേണം, എന്നാലാണ് നല്ല വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക കേട്ടോ, നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഫുഡ് കളറാണ് ഇതിന് ഇത്രയും കളർ കൊടുത്തത്. നിങ്ങൾക്ക് ഫുഡ് കളർ ഇല്ലെങ്കിലും ഇതുണ്ടാവും, പക്ഷെ ഫുഡ് കളർ ഇതിന് ഒരു നല്ല കളർ കൊടുക്കും. ഇത് കുറച്ചും കൂടി സത്യം പറഞ്ഞാൽ ആഡ് ചെയ്താൽ നല്ലോണം കളറാണ്. വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് അതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇതിൽക്ക് ഞാനിപ്പോൾ ഒരു യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആയാലും മതി. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചേർത്തിരുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ഈ ചോറ് സെറ്റാക്കിൻ്റെ മേലെ കൂടെ വയ്ക്കും, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലവർ റെഡും ആഡ് ചെയ്യാറുണ്ട്. ഞാനപ്പോൾ തൽക്കാലത്തിന് മഞ്ഞ മാത്രം എടുക്കണുള്ളൂ. അതിനുശേഷം ഇനി നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുകയിപ്പിക്കുന്ന ഭാഗത്തേക്ക് എത്താം. അതിന് വേണ്ടി ആ ഒരു ചെറിയ പാത്രത്തിലേക്ക് 2 ചാർക്കോൾ എല്ലാം ചൂടാക്കി വെച്ചതുണ്ട്. അതിൽക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അപ്പോൾ കണ്ടത് നന്നായി പുക വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മോക്കിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി മന്തിയാണ്. നമുക്ക് ടെൻഷൻ ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ബിരിയാണിയേക്കാൾ സിമ്പിൾ മന്തിയാണെന്നാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ഇനി അവസാനം ചിക്കന് അടിയിൽ നിന്നെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നല്ല സ്വാദിഷ്ടമായ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ ബൈ.